മയക്കുപിടിയേറ്റ അരിക്കൊമ്പനെ ഇന്ന് തന്നെ കാട്ടിൽ തുറന്നുവിടാൻ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് തീരുമാനം. തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ അരിക്കൊമ്പനെ തുറന്നുവിടാനാണ് സാധ്യതയുള്ളത്. അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. മീഡിയ വൺ സംഘവും അരിക്കൊമ്പനുമായുള്ള വനംവകുപ്പ് സംഘത്തോടൊപ്പം യാത്ര തുടരുന്നുണ്ട്. അനുവിലേക്ക്, അനു, എന്താണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം? കാട്ടിലേക്ക് തുറന്നുവിടാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും ദിവ്യ, ഇപ്പോൾ അരിക്കൊമ്പനെയും കൊണ്ട് ഇപ്പോൾ വാഹനം, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലെ കളക്കാട് മണിമുത്തുരു വനമേഖലയിലേക്ക് എത്തുന്നു. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഭാഗത്തേക്ക് എത്തും, മണിമുത്തുരു പാർക്കിലേക്ക് എത്തുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ ആനയെ ഇന്ന് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടാനാണ് തീരുമാനം. നേരത്തെ സംബന്ധിച്ച് ചില അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് ഈ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി രണ്ടാമതൊരു ഹർജി പരിഗണിച്ചപ്പോൾ ഉടൻ തന്നെ ഈ കാട്ടിലേക്ക് ഇന്ന് തന്നെ തുറന്നുവിടണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി ഇന്ന് തന്നെ അരിക്കൊമ്പനെ വനമേഖലയിലേക്ക് തുറന്നുവിടും. ഇപ്പോൾ അരിക്കൊമ്പനെ കൊണ്ടുള്ള വാഹനം മണിമത്തരു വനമേഖലയിലേക്ക് ആ പ്രദേശത്തേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം ഇത്തരം നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, ആദ്യം മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇന്ന് ആനയെ കാട്ടിൽ തുറന്നു വിടരുത് എന്നായിരുന്നു. അത് എറണാകുളം സ്വദേശി നൽകിയ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. പിന്നീട് എന്താണ് ഈ തീരുമാനം മാറ്റാൻ കാരണമായത്? തമിഴ്നാട് സർക്കാർ ആയിരുന്നോ ഹൈക്കോടതിയെ സമീപിച്ചത്? ദിവ്യ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരിക്കൊമ്പനെ വനത്തിൽ വിടുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി കൂടി ഈ ഹൈക്കോടതിയിൽ അതിനുശേഷം ഉണ്ടായി. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് തമിഴ്നാട് ഹൈക്കോടതി, തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച ഒരു വാദം അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിച്ചത്. ഇതുപ്രകാരം ആനയെ ഈ വാഹനത്തിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ആനയുടെ ജീവൻ തന്നെ ഭീഷണി ഉണ്ടാക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഇതോടുകൂടിയാണ് ആനയെ തുറന്നുവിടുന്നതിന് വേണ്ടി ഇന്ന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മണിമത്തരു വനമേഖലയിൽ ഇന്ന് തന്നെ അരിക്കൊമ്പനെ തുറന്നുവിടാൻ വേണ്ടി തീരുമാനം ആയിരിക്കുന്നത്. ഇപ്പോൾ അരിക്കൊമ്പനെയും കൊണ്ടുള്ള വാഹനം മണിമത്തരു വനമേഖലയിലേക്ക് എത്തുകയാണ്. ദിവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട് അംബാസമുദ്രം വന പ്രദേശത്തോട് ചേർന്ന ആണ് ഈ മുണ്ടൻതുറൈ വനമേഖല, ടൈഗർ റിസർവ്. ഇത് പെരിയാർ അതുകൂടാതെ തന്നെ നെയ്യാർ വനമേഖല, നമ്മുടെ അഗസ്ത്യാർകൂട വനമേഖലയുടെ ആ ഒരു സ്ട്രക്ചർ ഉൾപ്പെടുന്ന വനപ്രദേശം കൂടിയാണ് ഈ മുണ്ടൻതുറൈ വനമേഖല. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ പൊന്മുടി പാണ്ഡിപ്പത്ത്, പാണ്ഡിപ്പത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, തിരുവനന്തപുരം നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വന മേഖലയാണ്, ഉൾപ്രദേശമാണ്. ഈ വനപ്രദേശത്തിന്റെ നേരെ എതിർവശമാണ് മുണ്ടൻതുറൈ ടൈഗർ റിസർവ്. അതായത് ഇതെല്ലാം തന്നെ ഒറ്റ സ്ട്രെച്ചിൽ, ഒരു നീളത്തിൽ കിടക്കുന്ന, പെരിയാർ മുതൽ ഇങ്ങോട്ട് ഈ തമിഴ്നാട് അംബാസമുദ്രം വരെ കിടക്കുന്ന ഒരു വനമേഖലയാണ്. ഈ വനമേഖലയിൽ നിന്ന് ഏകദേശം ഒരു, നമ്മളിപ്പോൾ കേരളത്തിലെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഏകദേശം 60-70 കിലോമീറ്റർ ആണ് ഈ ഒരു സ്ട്രെച്ചിൽ ഈ മുണ്ടൻതുറൈ മുതൽ നെയ്യാർ സാങ്ച്വറിയിലേക്ക് പറയുന്നത്. അതായത് ഒരു 60-70 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അരിക്കൊമ്പനെ ഒരു പക്ഷേ ഈ നെയ്യാർ സാങ്ച്വറിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് കേരള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. ഏതായാലും ആ ഒരു മുണ്ടൻതുറൈ തമിഴ്നാട് പ്രദേശത്തെ അംബാസമുദ്രം ഭാഗത്തിൽപ്പെട്ട മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലേക്കാണ് ഇപ്പോൾ അരിക്കൊമ്പനെ തുറന്നുവിടുന്നത്. ഇത് കേരളത്തോട് ചേർത്ത്, കേരളത്തിന്റെ അഗസ്ത്യാർകൂട വനനിരകളുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ദിവ്യ.